അത്യപൂർവമായ അസുഖം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവതിയായ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി നടത്തുന്ന ജീവകാരുണ്യ യാത്ര ആദ്യ ജില്ല പിന്നിട്ടു. ജീവകാരുണ്യ യാത്രയ്ക്ക് തൃക്കരിപ്പൂർ തണൽ ബ്ലഡ് ഡൊണേഴ്സിന്റെ സഹകരണത്തോടെ നൽകിയ സ്വീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. അത്യപൂർവമായ ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്ന 27 വയസ്സുകാരി ഫരീദയുടെ ജീവൻ രക്ഷിക്കാൻ സഹായ അഭ്യർത്ഥനയുമായാണ് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ യാത്ര നടത്തുന്നത്. രണ്ടു പിഞ്ചുമക്കളുടെ മാതാവായ ഫരീദ എന്ന വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാനായി 6 മാസം ചികിത്സ പൂർത്തീകരിക്കാൻ 1,62,00,000 രൂപയാണ് മലബാർ ക്യാൻസർ സെന്റർ പറഞ്ഞിട്ടുള്ളത്. 1 മാസം 4 തവണ നൽകുന്ന കുത്തിവയ്പ്പിന് 27,00,000 രൂപ ചിലവ് വരും. മുടക്കമില്ലാതെ 6 മാസം ചികിത്സ നടത്തണം. അത്യപൂർവമായ PNH എന്ന മാരകരോഗം മൂലം ഓക്സിജൻ മെഷീന്റെ സഹായത്തോടെയാണ് ഫരീദ ജീവിക്കുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ള ജീവകാരുണ്യ യാത്രയിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സ്വരൂപിക്കുകയും സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി വീഡിയോ ഷെയർ ചെയ്യിക്കുക എന്നുകൂടി ലക്ഷ്യമിട്ടാണ് യാത്ര നടത്തുന്നത്. മഞ്ചേശ്വരത്തു നിന്നും 1 ആഴ്ച മുൻപ് ആരംഭിച്ച യാത്ര ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 7 ദിവസമായി പര്യടനം നടത്തിയാണ് സമാപന യോഗം തൃക്കരിപ്പൂരിൽ നടന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജീവകാരുണ്യ യാത്രയ്ക്ക് തൃക്കരിപ്പൂർ തണൽ ബ്ലഡ് ഡൊണേഴ്സിന്റെ സഹകരണത്തോടെ നൽകിയ സ്വീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മുൻ MLA MC ഖമറുദ്ദീൻ, ഡോക്ടർ OT നബീൽ, അസ്ലം കൈതക്കാട്, OT ജലീൽ, നാസർ കോക്കാക്കടവ് എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ യാത്രയിൽ അമർഷാൻ തലശ്ശേരിക്കൊപ്പം നിസാർ ഉദുമ, ഫായിസ് കണ്ണൂർ, അസീസ് മാണിക്കോത്ത്, ഇല്യാസ് തൃശൂർ, MK നൂറുദ്ദീൻ, സുബി അടിവാരം, ആബിദ കൊടിയേരി, ഷാഫി മധൂർ, സുബൈദ പെരുമ്പട്ട, റസാഖ് തൃശൂർ എന്നിവർ സ്ഥിരം അംഗങ്ങളാണ്. ഫരീദയുടെ ചികിത്സയ്ക്കാവശ്യമായ 1,62,00,000 രൂപ സ്വരൂപണം പൂർത്തിയാകുന്ന ജില്ലയിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് യാത്രാനായകൻ അമർഷാൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.